ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അസ്ന ബഷീർ. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് IUI ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് പേർക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് IUI ട്രീറ്റ്മെൻറ്റ് എങ്ങനെ, എപ്പോൾ, എന്തിന് എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ IUI ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ച സമയത്ത് എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അന്ന് ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടും എനിക്ക് പ്രോപ്പറായിട്ട് ഒന്നും മനസ്സിലായിരുന്നില്ല. അന്ന് ഞാൻ വിചാരിച്ചതാണ്, ഇത് കഴിഞ്ഞിട്ട്, എൻ്റെത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് ഷെയർ ചെയ്യണം, എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം, എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് IUI ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. IUI ട്രീറ്റ്മെൻറ്റ് എപ്പോഴാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാസങ്ങളായിട്ടും സ്വാഭാവിക രീതിയിൽ നമ്മൾ പ്രെഗ്നൻ്റ് ആയില്ല എന്ന് വരുമ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നതാണ് IUI ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ IUI ട്രീറ്റ്മെൻറ്റ് ആരിലൊക്കെ സാധ്യമാവുന്നത് PCOD ഉള്ളവരിലും ഡോക്ടർ IUI ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കാറുണ്ട്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സെമന് കൗണ്ട് കുറവ്, അതുപോലെ മോട്ടിലിറ്റി കുറവ്, ഇങ്ങനെയുള്ള അവസരങ്ങളിലും IUI ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കാറുണ്ട്. ഈ IUI ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിച്ച പിറ്റേ മാസത്തിൽ നമ്മൾ പീരിയഡ്സ് ആയതിൻ്റെ 3rd day ഹോസ്പിറ്റലിൽ എത്താൻ പറയും. ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം നമ്മുടെ 5th day മുതൽ നമുക്ക് ഒരു ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. 4 injections ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആ ഇഞ്ചക്ഷൻ വയ്ക്കും. ആ ഇഞ്ചക്ഷൻ വെച്ചതിൻ്റെ പിറ്റേ ദിവസം, തീർന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ അവിടെ ഹോസ്പിറ്റലിൽ എത്താൻ പറയും. അന്ന് സ്കാൻ ചെയ്ത് നമ്മളുടെ അണ്ഡം വികസിച്ചിട്ടുണ്ടോ എന്നൊക്കെ സ്കാൻ ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മളുടെ അണ്ഡം പൊട്ടാനുള്ള ഒരു ഇഞ്ചക്ഷൻ അന്ന് വൈകിട്ട് വയ്ക്കും. അങ്ങനെ അന്ന് വെച്ചതിൻ്റെ പിറ്റേ ദിവസം 2nd day നമ്മളോട് ഹോസ്പിറ്റലിൽ എത്താൻ പറയും. എന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഹസ്ബൻഡിൻ്റെ സെമൻ കളക്ട് ചെയ്തിട്ട് അതവർ വാഷ് ചെയ്യും. വാഷ് ചെയ്തിട്ട് അതിൽ നല്ല സെമന് മോർട്ടിലിറ്റി റേറ്റുള്ള നല്ല സെമന് കളക്ട് ചെയ്തിട്ട് അതൊരു കത്തീറ്ററിലാക്കിയിട്ട് ഡയറക്റ്റായിട്ട് വജീനയിലൂടെ നമ്മുടെ യൂട്രസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവിക രീതിയിൽ പ്രഗ്നൻ്റ് ആവാത്തവർക്കിൽ ചിലരിലെങ്കിലും IUI ട്രീറ്റ്മെൻറ്റിലൂടെ അതിന് സാധ്യമാവാറുണ്ട്. ഇതാണ് IUI ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി IUI ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതലായിട്ട് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.